ൈവികതയെ കണ്ടെത്തുക എന്നും ലിബറലിസം നമ്മുടെ ചുറ്റിലും മുഴക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, മതത്തെ സംബന്ധിച്ചിടത്തോളം അതിനെതിരെ നിൽക്കുക എന്ന് പറയുന്നത് വളരെ നിർബന്ധമുള്ള ഒരു കാര്യം തന്നെയാണ്. മതനിരാസം എന്ന് പറയുന്നതും മതത്തിൽ നിന്ന് പുറത്തു കടക്കുക എന്ന് പറയുന്നതും നമ്മുടെ ചുറ്റിലും ഒരു ഫാഷനായി വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ അടിസ്ഥാനപരമായ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞുപോയ, പ്രത്യേകിച്ച് ഭാരതത്തിൽ, പ്രാചീന ഭാരതത്തിൽ കഴിഞ്ഞുപോയ ചാർവാകനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം ഒഴുക്കിയ വളരെ പ്രസിദ്ധമായ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, തിന്നുക, കുടിക്കുക, രസിക്കുക, രവിക്കുക. ഇതാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ലക്ഷ്യമെന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞുകൊണ്ടേയിരുന്നത്. അതിനന്വർത്ഥമാക്കും വിധം, അതിനെ ഏറ്റെടുത്ത് നമ്മുടെ ചുറ്റിലും പുതിയ പല പതിപ്പുകളും ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ തിന്നുകയും കുടിക്കുകയും രസിക്കുകയും രമിക്കുകയും ചെയ്യുക എന്ന അജണ്ടകളിൽ ബന്ധിതമാകണമെന്ന് ആവശ്യപ്പെടുന്ന ഒരുപാട് മുദ്രാവാക്യങ്ങൾ നമ്മുടെ ചുറ്റിലും മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രതിധ്വനികൾ നമ്മുടെ നാട്ടിലും ഉണ്ടാകുന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ദൈവനിരാസ പ്രവണതകൾ എന്ന് പറയുന്നത് അതൊരു പക്ഷേ മുമ്പ് എങ്ങുമില്ലാത്ത വിധം വളരെ സൈദ്ധാന്തികമായ, വളരെ തത്വശാസ്ത്രപരമായ അടിപ്പടവുകളിൽ നിന്നുണ്ടാകുന്ന ഒരു ദൈവനിരാസ പ്രവണതയല്ല. മറിച്ച് ലിബറലിസം ഇവിടെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാംസ്കാരിക മാറ്റമുണ്ട്. ആ സാംസ്കാരിക മാറ്റം എന്ന് പറയുന്നത് മനുഷ്യർക്ക് മുമ്പിൽ അത് ഒരുക്കി വെച്ചിട്ടുള്ള വലിയ വലിയ കെണികളുണ്ട്. ആഗോള മുതലാളിത്തത്തിൻ്റെ സഹായത്തോടുകൂടി മനുഷ്യർക്ക് മുമ്പിൽ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ആസ്വാദനത്തിന് വേണ്ടിയുള്ള ഒരു ഉപാധിയാണ് എന്ന ഒരു മുദ്രാവാക്യമുണ്ട്. അവിടെ ആ മുദ്രാവാക്യത്തെ മുൻനിർത്തിക്കൊണ്ട് മനുഷ്യ ജീവിതത്തിന് വലിയ ആനന്ദങ്ങൾ കണ്ടെത്താനുള്ള വിപണികൾ ഇവിടെ സാധ്യമാണ്, അതിനാവശ്യമായ ഉപാധികൾ ഇവിടെ സാധ്യമാണ്. അതിനെ ഒരുക്കുവാനുള്ള ലിബറലിസത്തിൻ്റെ കെണികൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റിലും നടന്നുകൊണ്ടിരിക്കുന്ന ഈ മാറ്റത്തെ കൃത്യമായി തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇവിടെ ജെൻഡറുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ ജെൻഡറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് കടന്നു വരുന്ന പ്രതലം എന്ന് പറയുന്നത് തീർച്ചയായും ലിബറലിസം ഇവിടെ ഒരുക്കി വെച്ച ലോകക്രമത്തിൽ നിന്ന് തന്നെയാണ്. ലിബറലിസം നമ്മോട് പറയുന്നത് നിയമങ്ങളും നിയന്ത്രണങ്ങളും ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ചാണ്. ജെൻഡറുമായി ബന്ധപ്പെട്ട നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ ഡിസ്കോഴ്സുകൾ നമ്മൾ പരിശോധിക്കുകയാണ് എങ്കിൽ അത് കടന്നു വരുന്ന സാഹചര്യം എന്ന് പറയുന്നതും ലിബറലിസം ഇവിടെ ഉൽപ്പാദിപ്പിച്ച അതിൻ്റെ ജ്ഞാന പരിസരത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ്. എന്താണത്? ഇവിടെ ഇത്തരത്തിലുള്ള ജെൻഡർ ന്യൂട്രാലിറ്റി വക്താക്കൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരുടെ ജീവിതമെന്ന് പറയുന്നത് അതല്ലെങ്കിൽ മനുഷ്യനെ കേവലം ഒരു ജന്തുവായി മാത്രം കണക്കാക്കുകയും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജെൻഡർ എന്ന് പറയുന്നത് അത് കേവലം സാമൂഹ്യ നിർമ്മിതിയാണ് എന്ന് അവർ പറഞ്ഞു വെക്കുന്നു. അവിടെ തീരുന്നില്ല. ഓരോ മനുഷ്യരെയും സംബന്ധിച്ചിടത്തോളം അവരുടെ ജെൻഡർ എന്ന് പറയുന്നത് അത് ഓരോ മനുഷ്യർക്കും തോന്നുന്നതാണ്. അത് മനുഷ്യൻ എന്താണോ തോന്നുന്നത് അതാണ് അവരുടെ ജെൻഡർ എന്ന് സ്ഥാപിക്കുകയും അതോടൊപ്പം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജെൻഡർ തീരുമാനിക്കേണ്ടത് അവൻ തന്നെയാണെന്ന് പറയുകയും അവിടെ അവസാനിക്കുന്നില്ല. അവർ പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജെൻഡർ എന്ന് പറയുന്നത് അത് നിരന്തരം മാറിക്കൊണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് എന്ന് പറയുകയുമൊക്കെ ചെയ്യുന്നു. അത് നമ്മുടെ സമൂഹത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോവുക എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ജെൻഡർ ന്യൂട്രാലിറ്റി ആത്യന്തികമായി നമ്മുടെ ലോകത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോവുക എന്ന് ചോദിച്ചാൽ ആൺ പെൺ വേർതിരിവുകളില്ലാത്ത ഒരു ലോകത്തേക്ക് തന്നെയായിരിക്കും. ഇവിടെ ഈ പ്രോഗ്രാമിൽ പുരുഷന്മാർ ഇവിടെ ഇരിക്കുന്നു, സ്ത്രീകൾ തൊട്ടപ്പുറത്തിരിക്കുന്നു. അവരുടെ ഇടയിൽ ഒരു മറ, ഒരു വേർതിരിവിന് വേണ്ടി സ്ഥാപിച്ചിട്ടുണ്ട്. ജെൻഡർ ന്യൂട്രാലിറ്റി നമ്മോട് പറയുന്നത് ഇങ്ങനെ പുരുഷന്മാർ ഒരു ഭാഗത്തിരിക്കുന്നതും സ്ത്രീകൾ മറ്റൊരു ഭാഗത്തിരിക്കുന്നതും യഥാർത്ഥത്തിൽ ജെൻഡറിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഡിസ്ക്രിമിനേഷനാണ് എന്നാണ്, അതൊരു ലിംഗവിവേചനമാണ് എന്നാണ്. ലിംഗവിവേചനം എന്ന് പറയുന്നത് മനുഷ്യരാശി ഇക്കാലം അത്രയും നേടിയിട്ടുള്ള പുരോഗമനത്തിന് അതിന് വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുന്ന ഒന്നാണ് എന്നാണ് ജെൻഡർ ന്യൂട്രാലിറ്റിക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാദം അവർ നിർത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ സ്ത്രീകളും പുരുഷരും ഇങ്ങനെ അകലത്തിൽ ഇരിക്കുക എന്ന് പറയുന്നത്, ജെൻഡർ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുരോഗമനത്തിന് ഏറ്റവും വലിയ പ്രത്യാഘാതമാണ് എന്ന് അവർ പറയുന്നതോടൊപ്പം അവർ പറയാൻ ശ്രമിക്കുന്ന
അവർ നമ്മെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു ലോകക്രമം എന്ന് പറയുന്നത് സ്ത്രീക്കും പുരുഷനും നിയന്ത്രണങ്ങളില്ലാതെ യഥേഷ്ടം അവർക്ക് ഇടപഴകാൻ കഴിയുന്ന ഒരു സ്പേസിന് സാധ്യമാക്കുക എന്നതാണ്. അത് എന്താണ്, എവിടേക്കാണ് നമ്മെ കൊണ്ടുപോവുക എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ക്യാമ്പസുകൾ, നമ്മുടെ ക്യാമ്പസിലുള്ള സംവിധാനങ്ങൾ, അവിടുത്തെ ഹോസ്റ്റലുകൾ, നമ്മുടെ പൊതു ഓഫീസുകൾ, ഇവിടങ്ങളിലെല്ലാം സ്ത്രീക്കും പുരുഷനുമുള്ള വ്യത്യസ്തങ്ങളായ സംവിധാനങ്ങളെയെല്ലാം മായ്ച്ചു കളയുകയും അവിടെ സ്ത്രീകൾ അവർക്ക് പ്രത്യേകമായി അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇടങ്ങളിലേക്കെല്ലാം പുരുഷന്മാരെ കൊണ്ടുവന്നിരിക്കുകയും അതുവഴി ലിംഗവിവേചനം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് അവർ പ്രഘോഷിക്കുമ്പോഴും സ്ത്രീകളുടെ ഇടങ്ങളിലേക്ക് പുരുഷന്മാർക്ക് യഥേഷ്ടം വിവഹിക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ സാഹചര്യമാണ് അത്തരം ആളുകൾ ഇവിടെ സൃഷ്ടിക്കാൻ പോകുന്നത് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മതം ഇത്തരത്തിലുള്ള ആശയങ്ങൾക്ക് കൃത്യമായി എതിരെ നിൽക്കുന്നു. മതത്തെ സംബന്ധിച്ചിടത്തോളം മതത്തിന് മനുഷ്യനോട് പറയാനുള്ളത് നിയമങ്ങളെക്കുറിച്ചും നിയന്ത്രണങ്ങളെക്കുറിച്ചും ആയതുകൊണ്ട് തന്നെ കാലമെത്ര പുരോഗമിച്ചാലും കാലമെത്ര മുന്നോട്ട് പോയാലും മതത്തിന് അതിൻ്റെ നിയമങ്ങളും മതത്തിന് അതിൻ്റെ നിയന്ത്രണങ്ങളുമുണ്ട്. ആ നിയമങ്ങളും നിയന്ത്രണങ്ങളും എന്ന് പറയുന്നത് പടച്ചതമ്പുരാൻ അവതരിപ്പിച്ചതാണ്. അത് പടച്ചതമ്പുരാനിൽ നിന്ന് മാത്രം മനുഷ്യരാശിക്ക് ലഭിക്കുന്നതാണ്. ലിബറലിസം നമ്മെ എങ്ങോട്ടൊക്കെല്ലാം നയിച്ചാലും നമ്മുടെ മസ്തിഷ്കങ്ങളെ എത്രയെത്ര മാറ്റുവാൻ വേണ്ടി ശ്രമിച്ചാലും മതത്തെ മുറുകെ പിടിക്കുവാനും മതനിയമങ്ങളെ മുറുകെ പിടിക്കുവാനും നമുക്ക് കഴിയണം. കാരണം മതം എന്ന് പറയുന്നത് മനുഷ്യ വിമോചനത്തിനുള്ളതാണ്. മനുഷ്യ വിമോചനം എന്ന് പറയുന്നത് മതങ്ങൾക്ക് മാത്രം നൽകാൻ കഴിയുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ലിബറലിസം ഇവിടെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള സാംസ്കാരികമായ വേലിയേറ്റങ്ങൾക്കെതിരെ അതിശക്തമായി നിലയുറപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യം. ഈ വിഷയത്തെ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.